മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുക്കത്ത് സംഘർഷം. മുക്കൻ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രി മടങ്ങുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പരാതി നൽകാനെത്തിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. നേരത്തെ 7 യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിരുന്നു. വിവിധ പരിപാടികൾക്കായി മുക്കത്തും കാരശ്ശേരിയിലും എത്തിയ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് മുക്കത്ത് സംഘർഷം ഉടലെടുത്തത്. ചൊവ്വാഴ്ച പകൽ 2:30 സംഭവങ്ങൾക്ക് തുടക്കം. കാരശ്ശേരി വനിതാ സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിനും മുക്കൻ ടൗൺ സൗന്ദര്യവൽക്കരണം ഒന്നാം ഘട്ടം പൂർത്തിയായതിന്റെ ഉദ്ഘാടനത്തിനുമായാണ് മന്ത്രി മുക്കത്തും കാരശ്ശേരിയിലും എത്തിയത്. മന്ത്രിക്ക് യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ 3 യൂത്ത് ലീഗ് പ്രവർത്തകരെയും പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിരുന്നു. ഇതിനുശേഷം മുക്കൻ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് വാഹനത്തിൽ കയറാനായി മന്ത്രി എത്തിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സിയാദ് തനിക്കൊരു പരാതി നൽകാനുണ്ടെന്ന് പറഞ്ഞ് മന്ത്രിയുടെ വാഹനത്തിനടുത്തേക്ക് എത്തിയത്. എന്നാൽ ഇത് പോലീസ് തടയുകയായിരുന്നു. ഈ സമയം ചിലർ പരാതി തട്ടിപ്പറിക്കുകയും അത് കീറിക്കളയുകയും ചെയ്തു. ഇതിനിടയിൽ ചിലർ സിയാദിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പോലീസ് ഇടപെടുകയും സിയാദിനെ പോലീസ് വാഹനത്തിൽ മുഖം സ്റ്റേഷനിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഈ സമയം സ്റ്റേഷനിലുണ്ടായിരുന്ന യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിയാദുമായി സംസാരിക്കാൻ അവസരം നൽകണമെന്നും സിയാദിനെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ഇതോടെ ഡിവൈഎസ്പി പ്രവർത്തകരുമായി ചർച്ച നടത്തുകയും സിയാദുമായി സംസാരിക്കാൻ അവസരമൊരുക്കുകയുമായിരുന്നു. സിയാദിനെ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചു. തുടർന്ന് യു ഡി എഫ് പ്രവർത്തകർ മുക്കത്ത് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. കേരളം ഒരു ഏകാധിപത്യ രാജ്യമായോ എന്നുള്ള ചിന്തയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ മാറിയ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. മന്ത്രി കൊമ്പവന്മാർ നിയമസഭയിലിരുന്നാൽ ജനങ്ങളുടെ മുകളിൽ നികുതി അടിച്ചേൽപ്പിക്കുന്ന പണിയാണ് അവർക്കുള്ളത്. നിയമസഭയില്ലാത്തപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലൊരാൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം. ഇതൊരു ജനാധിപത്യ രാജ്യമാണോ അല്ലെങ്കിൽ പഴയ നാട്ടുരാജാക്കന്മാരുടെ രാജ്യമാണോ എന്നുള്ള സംശയം ജനങ്ങൾ ഒന്ന് ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എം ടി അഷ്റഫ്, മധുമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.